ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാമിസിന് ഒരു വിമാനം ഉണ്ടാക്കി കൊടുത്തതാണ്. ആ വിമാനം ഉണ്ടാക്കുന്നതിൻ്റെ ചിത്രീകരണം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക്നിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും വാ. ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് മൾട്ടിവുഡ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. പ്ലൈവുഡ് വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 5 mm തിക്നെസ്സുള്ള മൾട്ടിവുഡ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 35 രൂപയാണ് വില വരുന്നത്. 2 square feet ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു വിമാനം ഉണ്ടാക്കാൻ കഴിയും. പേപ്പർ കത്തികൊണ്ട് സിമ്പിളായി കട്ട് ചെയ്യാനും ഷെയ്പ്പാക്കാനും ഫ്ലക്സ് ക്യുക്ക് അല്ലെങ്കിൽ വുഡ് ഫില്ല് പോലുള്ള ഗം ഉപയോഗിച്ച് പെട്ടെന്ന് ഒട്ടിക്കാനും കഴിയുമെന്നതാണ് ഈ മൾട്ടിവുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനേക്കാൾ ഉപരിയായി വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് ഈ മൾട്ടിവുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ. ക്രാഫ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ വളരെ യോജിച്ച ഒരു മെറ്റീരിയൽ കൂടിയാണ് മൾട്ടിവുഡ്. ഇതിനു മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ് ബോക്സ് എന്ന വീഡിയോയിലും ഇതേ മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചത്. അത് ഉണ്ടാക്കിയതിൽ കുറച്ച് വേസ്റ്റ് വന്നതാണ് ഞാൻ ഈ വിമാനം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ഇതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വിമാനത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു, ഗൂഗിളിൽ വിമാനത്തിൻ്റെ സ്ട്രക്ചർ സെർച്ച് ചെയ്തു. അപ്പോൾ ഒരുപാട് റിസൾട്ട് വന്നു. ആ റിസൾട്ടിൽ ഏകദേശം നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന ഒരു ഫിഗർ എടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് നോക്കി വരച്ചെടുക്കുക ചെയ്തത്. ഒരു ആ മൾട്ടിവുഡിൻ്റെ മുകളിൽ വരച്ചെടുത്തു, എന്നിട്ട് ചുമ്മാ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിനു ശേഷം ഒരു ഏകദേശ കണക്കിൽ മാത്രമേ കട്ട് ചെയ്തു. അതിന് ഇന്ന കണക്കിൽ വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര വീതി വേണമെന്നോ ഒന്നുമില്ല. നമുക്ക് ആ കിട്ടിയ മെറ്റീരിയൽ കൊണ്ട് നമുക്കൊരു വിമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ ഷേപ്പ് വരച്ചെടുത്തു, എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ വിങ്സ്, ആ സൈഡിൽ കാണുന്ന റൗണ്ട് വിങ്സ് എന്ന് പറയുന്നത്, ആ റൗണ്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തതല്ല. മുമ്പൊരു ഡിവൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൾട്ടിവുഡ് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് അങ്ങനെ റൗണ്ട് ഷേപ്പ് ആയതാണ്. റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒട്ടിക്കുന്ന ഭാഗം ഒന്ന് അറേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ വെക്കുന്ന ബാറ്ററി, ആ വെക്കുന്ന ബാറ്ററി കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ബാലൻസ് കിട്ടത്തുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് പിന്നെ ഹാങ് ചെയ്ത് വെക്കുന്ന ഹോൾ ഇടുന്ന സമയത്ത് മാത്രം അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചാൽ മാത്രം മതി. ഓക്കെ, പിന്നെ നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 3.7 volt ബാറ്ററിയും പിന്നെ 2 toy motor, അതുപോലെ ടോയ് മോട്ടറിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന 2 fan leaf. ബാറ്ററിയുടെ ടെർമിനൽ വയറ് സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ കാണുന്ന എന്തെങ്കിലും ക്ലാവോ അല്ലെങ്കിൽ ഓക്സൈഡ് ലെയറോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഇനി ഇങ്ങനെ റിമൂവ് ചെയ്ത ഭാഗത്ത് കുറച്ച് ലെഡ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമ്മൾ വയറ് സോൾഡർ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും വയറ് സോൾഡർ ചെയ്യാൻ. അല്ലെങ്കിൽ ഈ വയറ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം സോൾഡറിങ് ആയാണ് ബാറ്ററിയുടെ മുകളിൽ വയ്ക്കും. ബാറ്ററി നന്നായിട്ട് ഹീറ്റാവും, ബാറ്ററി ഡാമേജ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇങ്ങനെ ലെഡ് പിടിപ്പിച്ച ബാറ്ററി വിമാനത്തിൻ്റെ സൈഡുകളിലായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിച്ച് വെക്കുമ്പം സിമ്മെട്രി ആവാൻ വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബാലൻസ് തെറ്റിപ്പോകും. ഇനി 2 toy motor നമുക്ക് എന്ത് ചെയ്യണം, വിമാനത്തിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മൾട്ടിവുഡിൻ്റെ 2 ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ആദ്യം ഈ ടോയ് മോട്ടർ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഫിക്സ് ചെയ്ത ടോയ് മോട്ടർ വുഡ് ഫില്ലോ അല്ലെങ്കിൽ ഫ്ലക്സ് കിക്കോ ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിൻ്റെ ചിറകിൽ ഒരേ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ, സെൻട്രിൽ നിന്ന് 2 ഭാഗത്തേക്കും ഒരേ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ ഈ വുഡ് ഫില്ലോ അല്ലെങ്കിൽ ഫ്ലക്സ് കിക്കോ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ച് വെക്കണം.
ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 3.7 volt ബാറ്ററിയാണ്. ഇപ്പം 2 3.7 volt ബാറ്ററിയും തമ്മിൽ പാരലായിട്ട് കണക്ട് ചെയ്യണം, അതായത് സമാന്തരമായിട്ട് കണക്ട് ചെയ്യണം. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ബാറ്ററിയുടെ പോസിറ്റീവും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക, നെഗറ്റീവുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫിഗറിൽ കാണാം, ഈ ഫിഗറിൽ കാണുന്ന പോലെയാണ് നമ്മൾ സർക്യൂട്ട് വരുന്നത്. ഇനി ഈ മോട്ടറിൻ്റെ സൈഡിൽ വയർ ഘടിപ്പിക്കുകയാണ്. എവിടെ നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നു അവിടെയൊക്കെ നമ്മൾ ആദ്യം സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ലെഡ് അവിടെ പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് വയറ് സോൾഡർ ചെയ്യാൻ എളുപ്പം, വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു മെത്തേഡാണത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ 3.7 volt ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1.5 volt AA ബാറ്ററിയോ അല്ലെങ്കിൽ AAA ബാറ്ററി ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ മോട്ടർ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 3 volt എങ്കിലും വേണം. അപ്പോൾ 3 volt കിട്ടാൻ വേണ്ടിയിട്ട് AA ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് എന്ത് ചെയ്യണം, അത് രണ്ടും തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് 1.5 + 1.5 നമുക്ക് 3 volt കിട്ടും. അതേ സമയത്ത് 3.7 volt ഇതുപോലുള്ള റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കുന്നതെങ്കിൽ അത് സമാന്തരമായിട്ട് കണക്ട് ചെയ്താൽ മതി, പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. കാരണം പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് കൂടില്ല, കറണ്ടാണ് കൂടുക. കറണ്ട് കൂടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയം നമുക്ക് ഈ ടോയ് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതാണ്. അല്ലാതെ ടോയ് ഡാമേജ് ഒന്നും ആവില്ല കറണ്ട് കൂടുന്ന സമയത്ത്. കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാം, വോൾട്ടേജ് എന്തായിരിക്കും, 3.7 volt ഉണ്ടാവുക. മറ്റേ കേസിൽ കുറച്ച് സമയം നമുക്ക് ഉപയോഗിക്കാനുണ്ടാവുകയുള്ളൂ, പക്ഷേ 3 volt നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇനി സ്വിച്ച് കണക്ട് ചെയ്യണം. ഈ സ്വിച്ച് ഞാൻ എടുത്തിരിക്കുന്നത് പഴയ ടോയിൽ നിന്നാണ്. ഈ സ്വിച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും സ്വിച്ച് ഉപയോഗിച്ചാലും മതി, വലിയ സ്വിച്ച് ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. ചെറിയ രീതിയിലുള്ള ഏത് സ്വിച്ച് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി സ്വിച്ച് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ട് വയറുകൾ തമ്മിൽ പിരിച്ചു കൊടുത്താലും ഇത് ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. ചെറിയ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന സമയത്ത് ആ ബാക്ക് സൈഡിൽ തന്നെ കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തെർമൽ സ്ലീവ് ഇട്ടിരിക്കുന്നത്. ആ റെഡ് കളറിൽ കാണുന്നത് തെർമൽ സ്ലീവാണ്. തെർമൽ സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാക്കുന്ന സമയത്ത് ഷ്രിങ്ക് ചെയ്ത് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ കണക്ഷൻസ് ഡയറക്റ്റ് കണക്ഷൻ വരില്ല, നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കണക്ഷൻ വരത്തുള്ളൂ. ഇനി കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അതിൻ്റെ വയറുകളെല്ലാം ഒന്ന് ഒതുക്കി ഒട്ടിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ വിമാനം റെഡിയാണ്, ബാറ്ററിയെല്ലാം ഫുൾ ചാർജഡാണ്, മോട്ടറെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡെമോയിലേക്ക് പോവാം. ഇപ്പോൾ ഡെമോ ചെയ്യുന്നത് ഹാമിസാണ്. ഹാമിസ് ഡെമോ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് എൻ്റെ മുകളിൽ. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാങ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൈക്കിൾ കമ്പിയാണ്. സൈക്കിളിൻ്റെ വീലിൻ്റെ അകത്ത് വരുന്ന കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് കമ്പി തമ്മിൽ യോജിപ്പിച്ച് ആ ഒരു എൻഡ് വളച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആ വളച്ച കമ്പി എന്ത് ചെയ്യാം, ഈ ആ ഹോളിലൂടെ കടത്തി വിട്ട് ജസ്റ്റ് തൂക്കി പിടിച്ചാൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിന്നോളും. ഇനി വേണ്ടത് ഒരു 5 അടിയോ ആര 6 അടിയോ നീളം വരുന്ന അലുമിനിയം പൈപ്പ് എടുത്ത് അതിൻ്റെ 1/3 ഭാഗത്തായിട്ട് ഒരു ഹോളിടുക. ഇനി ഈ ഹോളിട്ട പൈപ്പ് സസ്പെൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പൈപ്പോ എന്തെങ്കിലും മതി. അതിൻ്റെ മുകളിൽ ഒരു സൈക്കിളിൻ്റെ കമ്പി കൂടെ കെട്ടിവെച്ചതിന് ശേഷം ആ ഹോളിലേക്ക് കടത്തി വെക്കുക. എന്നിട്ട് അലുമിനിയം പൈപ്പിൻ്റെ മറ്റേ എൻഡിലിട്ടിരിക്കുന്ന മറ്റൊരു ഹോളിലൂടെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ വിമാനത്തിൻ്റെ കമ്പി കടത്തി വെച്ച് ടൈറ്റാക്കുക. എന്നിട്ട് അത് തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു റബ്ബർ ബാൻഡ് കൂടെ വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാനായിട്ട് ഹാമിസ് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം പുള്ളി ഓൺ ചെയ്യോ ഇല്ലയോ എന്നുള്ളത്.